നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ജീവിതത്തിൽ അഭിവൃദ്ധി കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് സമ്പത്തുണ്ടാകാനും സന്തോഷപ്രദമായ ഒരു ജീവിതം കൊതിക്കുന്നവരുമാണ് നമ്മളിൽ അധികവും. ചില നിമിത്തങ്ങൾ കാരണം ചില ദുരിതങ്ങൾ അല്ലെങ്കിൽ ചില ദുഃഖങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ബിസിനസ്സിൽ വളർച്ചയില്ലായ്മ, ഇവയൊക്കെ കൊണ്ട് നമുക്ക് പലപ്പോഴും പല രീതിയിൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പാപത്തിൻ്റെയോ നമ്മളുടെ പൂർവികർ ചെയ്ത പാപത്തിൻ്റെയോ ഫലമായിരിക്കാം അങ്ങനെ ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക. എന്നാൽ ചില പരിഹാര മാർഗങ്ങളിലൂടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും വിജയത്തിലെത്താനും നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ മാറി നമുക്ക് സമ്പൽ സമൃദ്ധിയിലെത്തുവാനും നമുക്ക് പരിഹാരങ്ങൾ കൊണ്ട് ഇപ്പോഴും സാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല തന്ത്രിമാരും അതുപോലെ ജ്യോതിഷ പണ്ഡിതന്മാരും പൂജാവിധികൾ ചെയ്യുന്ന മാന്ത്രിക താന്ത്രികന്മാരും എല്ലാം വളരെയേറെ പൂജകൾക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതും പൂജകൾ ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതും. നല്ല രീതിയിൽ വിശ്വസിച്ച് നല്ല പൂജകൾ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏറെക്കുറെ വിജയവുമാണ്, അത് സത്യവുമാണ്. ഏറ്റവും മികച്ച ഒരു തന്ത്രിയെക്കൊണ്ട് നിങ്ങളുടെ പൂജകൾ കഴിപ്പിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാവുന്നതാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുകയും നിങ്ങൾ അയാൾക്ക് ഒരു 1000 രൂപയുടെ ഒരു പൂജ നടത്തുന്നു, അല്ലെങ്കിൽ 10000 രൂപയുടെ ഒരു പൂജ നടത്തുന്നു എങ്കിൽ ആ 10000 രൂപയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നിങ്ങൾക്ക് അഭിവൃദ്ധിയിലെത്തുവാൻ സാധിക്കും. നേട്ടങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. 10000 രൂപയെ 1000000 രൂപയാക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വിജയിക്കും, നിങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ടാകും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും മികച്ച ഒരു താന്ത്രികനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷ പണ്ഡിതനെയോ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിലും പരിഹാരങ്ങൾ ചെയ്യാം. ഒരുപക്ഷെ 5000 രൂപ ഒരു താന്ത്രിക പൂജയ്ക്ക് ചിലവാകുന്നത് ഒരു ക്ഷേത്രത്തിൽ ചെയ്താൽ ചിലപ്പോൾ ഒരു 50 രൂപയ്ക്കും അത് ചെയ്യാം. ആ 50 രൂപയ്ക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തെ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയും. നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ മാറുവാൻ സാധിക്കും. പരിഹാരമില്ലാത്തത് ഒന്നുമില്ല എന്നതാണ് ഇതിൻ്റെ സാരം. നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാസമയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരം, ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അഭിവൃദ്ധിയിൽ വരാൻ, നേട്ടത്തിൽ വരാൻ സാധ്യമാകുന്ന പരിഹാരങ്ങൾ നിങ്ങളോടൊപ്പം എന്നുമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രക്കാർ ദോഷ പരിഹാരങ്ങൾ ചെയ്താൽ ഇവർക്ക് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. അതിന് നിങ്ങൾ കൂടുതൽ പണമൊന്നും ചിലവാക്കേണ്ടതായ ആവശ്യകതകളില്ല. നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു പൂജകൾ, അത് നിങ്ങൾ ആവർത്തിച്ച് എല്ലാ മാസത്തിലും ഒരിക്കലെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അഭിവൃദ്ധിയിലെത്താൻ കഴിയും, സമ്പൽ സമൃദ്ധിയിലെത്താൻ കഴിയും. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറ്റുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. അങ്ങനെ ഇപ്പോൾ ചെയ്യേണ്ട ചില നക്ഷത്രജാതകരുണ്ട്. ഈ സമയത്ത് ഇവർ ഈ പൂജാവിധികൾ നടത്തിയാൽ തീർച്ചയായും അവർക്ക് ഉയരത്തിലെത്തുവാൻ സാധ്യമാകും. അന്യമതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുക, അതുപോലെ അവരവർ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ വേണ്ടുന്ന കർമ്മങ്ങൾ കൂടി ചെയ്യുക, പൂജകൾ കൂടി ചെയ്യുക. അപ്പോൾ തീർച്ചയായും അവർക്കും ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ ദോഷശാന്തിക്കായി അല്ലെങ്കിൽ ദോഷശമനത്തിനായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി അവിടെ പാൽപ്പായസം,
അതുപോലെ ഐക്യമത്യ സൂക്താർച്ചന ഇവയൊക്കെ നടത്തിയാൽ അവർക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയരത്തിലെത്താൻ കഴിയും. അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധി മാറും. ഇപ്പോൾ അവർ അനുഭവിക്കുന്ന വേർപാട്, ദുഃഖം, ദുരിതം, അതുപോലെ ആഭിചാരക്രിയകൾ കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങൾ, രോഗങ്ങൾ, രോഗശമനം ഇവയൊക്കെ ഉണ്ടാകുവാൻ ഇവർക്ക് സാധ്യമാകും. വിഷ്ണു ക്ഷേത്ര ദർശനം ഇവർ തീർച്ചയായും നടത്തുക. അതുപോലെ രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാർ ദുർഗാ ക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വാഴ്ചകളിൽ ദുർഗാ സൂക്ത പുഷ്പാഞ്ജലി ത്രിമധുരം നിവേദിച്ച് നടത്തുക. അതിവർക്ക് ഭാഗ്യം നൽകും. ഇവർക്ക് എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകും. അതുപോലെ പുണർതം പൂയം ആയില്യം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ക്ഷേത്ര ദർശനം, നവഗ്രഹ പൂജ ഇവ നടത്തുക. അതും ഇവർക്ക് സാമ്പത്തികമായി ഉയർച്ച കൊണ്ടെത്തിക്കും. വളരെയേറെ ഉയർച്ചയിൽ ഈ നക്ഷത്ര ജാതകരെത്തും. മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളും സമർപ്പിക്കുക. ബുധനാഴ്ച കണ്ണന് കദളിപ്പഴം, വെണ്ണ ഇവ നിവേദിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറുകയും ജീവിതത്തിൽ അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും നിങ്ങളെ തേടി വരികയും ചെയ്യും. നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ മാറും. തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയിൽ എത്തുവാൻ സാധ്യമാകും. ഉറപ്പുള്ള കാര്യമാണ്. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയങ്ങളിൽ വേണ്ടുന്ന കാര്യങ്ങൾ, പൂജാവിധികൾ ഒരു പുരോഹിതൻ്റെയോ ആശീർവാദത്തോടുകൂടി അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ സാമീപ്യത്തിൽ ചെയ്യുക. തീർച്ചയായും ഉയർച്ച ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം അത്തം, ചിത്തിര, ജ്യോതി. ഈ നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്ര ദർശനം നടക്കുക. നീ വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം വിശാഖമനിരം തൃക്കേട്ട ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഗണപതി ഹോമം നടത്തുക. മോദക വഴിപാട് നടത്തുക. മനസ്സിലായല്ലോ. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക, മോദക വഴിപാട് നടത്തുക. ഇതിവർക്ക് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നൽകും. അതുപോലെ മൂലം, പോരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാരും വ്യാഴനും സൂര്യനും കുജനും ശുക്രനും ഇവർക്ക് അനുകൂലമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ രീതിയിലും ഇവർക്ക് ഉയർച്ചയുണ്ടാകും. അതുപോലെ തിരുവാതിര, അവിട്ടം, ചതയം നക്ഷത്ര ജാതകർ ദോഷശമനത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തുക. മൃത്യുഞ്ജയ ഹോമം നടത്തുക. പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. മുഴുക്കാപ്പ് നടത്തുക. പൊതുവായ ദോഷപരിഹാരങ്ങളാണിത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇത് നടത്തിയാൽ തീർച്ചയായും ഇവർക്ക് ഉയരത്തിലെത്താം. എല്ലാ രീതിയിലും മികച്ച രീതിയിൽ ഈ നക്ഷത്ര ജാതകർക്ക് എത്താം. നിങ്ങളുടെ പക്ഷഫലം, ജാതകം, പഞ്ചപക്ഷിശാസ്ത്രം ഇവയൊക്കെ അറിയുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.